और अब तक हम लोग 10 मंथ क्रॉस कर चुका है हमारा जर्नी। ओके ഒരാളുപോലും ഹെൽമെറ്റ് ധരിക്കുന്നു. നമസ്കാരം. നമ്മൾ തമിഴ്നാടിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ് നടക്കുന്നത്. കാരണം നല്ല രസമുള്ള കാഴ്ചയാണ് ഈ സൈഡിലുള്ളത്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു യാത്രയാണ്. കാരണം യാത്ര ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനിങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് കണ്ടൊരു കാഴ്ചയാണ് എൻ്റെ മുമ്പിൽ. അപ്പൊ ഞാൻ അങ്ങ് ദൂരേക്ക് നോക്കിയപ്പോൾ വലിയ രസമുള്ളൊരു കാഴ്ച കണ്ടു. അപ്പൊ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നട്ടുച്ച നേരത്ത് സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ചിരിക്കുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ, ഒരു 10-80 വയസ്സെങ്കിലും കാണും, ഇതാ നോക്കി ഇരുന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ നടാനുള്ള ഒരു പണിപ്പാടിലാണ്. ഇതാണ് തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത. പ്രായം കൂടിയാലും അവർ കർഷകരാണ്. എപ്പോഴും ഒരു കർഷകരായിട്ട് തന്നെ ജീവിക്കുവാണ്. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗം തന്നെ ഈ കൃഷിയാണ് കേട്ടോ. നോക്കുമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് ആരെങ്കിലും പുറത്തിറങ്ങും, വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. വളരെ സന്തോഷം തോന്നി, എന്നാൽ ഒരു വിഷമവും തോന്നി കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വന്ന വഴിക്ക് നമ്മുടെ രണ്ട് ഇന്ത്യ യാത്രികളെ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇന്ത്യ യാത്ര, ഇത് ഭാര്യയും ഭർത്താവും ഒരു പിന്നെ അവരോട് ചോദിക്കാം ഇവർ എവിടുന്നാ വരുന്നത്. ഓ ഭായ് കിതർ സേ ജായേഗ ഭായ്? ഹം ലോഗ് ആയേ ഹൈ വെസ്റ്റ് ബംഗാൾ സേ. വെസ്റ്റ് ബംഗാൾ. കിത്നാ സ്റ്റേറ്റ് അഭി ഫിനിഷ്? യേ 23 സ്റ്റേറ്റ് ആൻഡ് 5 യൂണിയൻ ടെറിട്ടറീസ്. ഹം ലോഗ് 10 മന്ത് പ്ലസ് ഹോ ചുക്ക ഹൈ. നാം ക്യാ ഹൈ? മേരാ നാം സോമൻ. മേരാ ലക്ഷ്മൻ. ഹം ലോഗ് ഹസ്ബൻഡ് വൈഫ് ഹൈ. ഇന്ത്യസ് ഫസ്റ്റ് കപ്പൽ വി ക്യാ. ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് ആണ്. हमारा एक मिशन है सेव सॉइल. सेव सॉइल को लेकर हम लोग ट्रैवल कर रहे हैं. सेव सॉइल एंड सेव ग्रीन, ये हमारा मैसेज है. उसके साथ हम लोग इंडिया के फर्स्ट कपल तो नॉन गियर साइकिल से पूरा ऑल इंडिया ट्रैवल कर रहे हैं श्री लद्दाख. ओके ओके. हमारा ये एक रिकॉर्ड गिनीज बन रहा है. ओ गिनीज रिकॉर्ड बन. कपल्स नहीं है वो, कपल्स फर्स्ट है. कपल फर्स्ट. बच्चा बच्चों के है? ബച്ചോ കാ ഓ അപ്ലൈ നഹീ കിയാ ശായദ് തുമാരോ. ഓക്കേ ഓക്കേ. അവർ രണ്ടുപേർക്കും ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികളൊന്നും ഇല്ല. അവരെങ്ങനെ വീടുന്ന മാം ബാപ് പൂര ഹൈ സബ് ഫാമിലി സബ്? ആ ഓക്കേ, എല്ലാവരും ഉണ്ട്. അപ്പം കിത്നാ ടോട്ടൽ കിത്നാ കിലോമീറ്റർ യു ആർ ടാർഗറ്റ്? 10000 പ്ലസ് അഭി ഹോ ചുക്കാ ഹൈ. ഓ കംപ്ലീറ്റ്. ആ കംപ്ലീറ്റ്. ഓൾമോസ്റ്റ് 18000 ഓർ 20000 ടോട്ടൽ. ടോട്ടൽ യു ആർ റിട്ടേൺ റിട്ടേൺ ഹോം 18 ടു 20000 ടോട്ടൽ ഡേയ്സ്? ടോട്ടൽ ഡേയ്സ് ഓക്കെ. അവരങ്ങനെ കഴിഞ്ഞു കുറച്ച് മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിവിടെ ടൂ വീലറുകൾ ഇപ്പം കാണിച്ചു തരാം. തമിഴ്നാട് റോഡിലൂടെ സഞ്ചരിച്ചപ്പോൾ വ്യത്യസ്തമായ കുറേ കാഴ്ചകൾ കണ്ടു. അതിനകത്ത് ഫസ്റ്റ് കാഴ്ചയാണിത്, ടൂ വീലറിനകത്ത് നോക്കി ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല, ഇല്ലേ ഇല്ല. അങ്ങോട്ട് പോയത് അടുത്ത പോകും, ഒന്നുമില്ല. ഒരാൾ പോലും ഹെൽമെറ്റ് ധരിക്കുന്നില്ല. ഇല്ല ഹെൽമെറ്റ് കാണും ഇവിടെ. വരുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു സംഭവമാണ്, കുറച്ച് ഒരു ഔട്ട് ഹൗസ് പോലത്തെ ഒരു സാധനം. കാരണം കുറേ പുല്ല് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നോക്കിയത് പനയോല കൊണ്ടുള്ള വീടാണ്. പനയോല പനയോല കൊണ്ടുള്ള ഒരു 3-4 വീടുകൾ, ഒരു ഔട്ട് ഹൗസ് ആണ് ഇത് കേട്ടോ. ഇവര് ഇവിടെ വന്ന് സമയം പോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ണൻ ഇവിടെ ഇപ്പോൾ എന്തോ ചെയ്യുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ആ അയ്യാ പേരെന്നാ? അയ്യാ ഞാൻ പേരാ. ആമാ
என் பேர் அப்பனசாமி. அப்பனசாமி எந்த ஊருங்களுக்கு? விளாத்திக்குளம் பக்கத்துல. விளாத்திக்குளம் பக்கம். இது என்ன பண்ணிட்டு இருக்குது? இப்போ கட்டில் பண்ணிக்கிட்டு இருக்கேன். இது என்ன இது கட்டில? இது பிளாஸ்டிக் அதான் வந்து வேற ஏதாவது? இது வந்து பனைநாறு. பனைநாறு இல்லையா? ஆமா. இது எங்க? இது இங்க பண்ணிட்டு நீங்க வெளியில கொடுக்குமா? இல்ல, ஆர்டர் கொடுத்தா பண்ணி கொடுப்பேன். கொடுக்கும் இல்லையா? பன்னெண்டு இல்லையா? அது எவ்வளவு காசு வரும் இந்த ஒரு கட்டிலுக்கு? இந்த மாதிரி கட்டிலுக்கு வந்து 4500 ரூபா வரும். இதோட பெருசுன்னா 5-6 ரூபாய்க்கு கூட வரும். நல்ல வேலை இல்லையா? அது நல்ல வேலை இருக்கு இல்லையா? எவ்வளவு நாள் இருக்கு? ஐயத்தான் கதி வேணும். எவ்வளவு நாள் வரும்? ஒரு வந்து குறைஞ்சது ஒரு 15 வருஷம் வச்சிருக்கலாம். ஒரு ஆள் பழக்கம் இருந்தா. ஆமா, 20 வருஷம் கூட வச்சிருக்காங்க. வேலை எவ்வளவு நாள் வரும்? இது வேலை வந்து இப்போ இன்னைக்கு 2வது நாள், நாளைக்கு தான் முடியும். நாளைக்கு தான் முடியும். இவ்வளவு தான் டிசைன்? ஒண்ணு வேற ஒண்ணும் இல்ல. டிசைன்ல ஒண்ணு கிடையாது. இந்த தடி தடி வந்து வச்சு தான் செய்யுது இல்லையா? ஆமா, தடியில செய்யலாம், பைப்பு நாக பைப்ல செய்யலாம். செய்யலாம் இல்லையா? இது பனை, இது பனையோட வந்து இது நேரம் பிளாஸ்டிக்ங்கிறது பயங்கர பவர் ஆனி சார். நல்லா இருக்கும். இது வந்து ஆனா வெயில போட்டா ஓடியும். ஓடியும் இல்லையா? ஆ, வெயில போடக்கூடாது. ஆமா. நீங்க எந்த ஊரு? வேம்பார். வேம்பார். இங்க இவருக்கு அசிஸ்டண்டா? கோழி ஆடு எல்லாம் இருக்கு இல்லையா? இது வந்து 7 ஏக்கர் இருக்கு உங்களுக்கு. வேற பேர பேரமரம் மாவு எல்லாம் இருக்கா? இல்ல இல்ல, ஒண்ணுமே இல்ல. இதான இவ ஆடு ஃபாம் உண்டோ? குறை ஆடு கோழிகள் உண்டோ? ஆடு நல்ல ஆட்டு விட்டு வேண்டா ஆடு. ஆ, என்ன விழிச்சு வா. குட்டி ஆட்டங்குட்டிகளൊക്കെ ഉണ്ട് കണ്ടോ? നേരെ ആട്ടുംകുട്ടികളുണ്ട്. ഇവിടെ ഒരു പന പന പോലെ കൊണ്ടുള്ള ഷെഡാണിത്. പനകൊണ്ടാണ് വീട് വെച്ചിരിക്കുന്നത്. നല്ല തമിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം പനയോല കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാം എന്നുള്ള കാര്യം. പനയോല കൊണ്ട് ഈ പനമരം വന്ന് വേറെ എന്നെല്ലാം പൊരുൾ കിടക്കുന്നത്? പനയിൽ വന്ന് പതിനി വരും. ആമാ, പതിനി. ആമാ, നൊങ്ക് വരും. നൊങ്ക് വരും. ஆமா, நொங்கு வரும். அப்புறம் பனங்காய் வரும். பனங்காய் வரும். பனையில பனங்காயில இருந்து கிழங்கு வரும். கிழங்கு வரும். கிழங்குல இருந்து தவுனு வரும். ஐயோ, அது மொத்தம் ரொம்ப இதான. கேரளாவில தென்னை மரம் மாதிரி தான். தென்னை மரம் மாதிரி தான். ஆனா தென்னை மரத்துல கூட இவ்வளவு வருமானம் வராது. வராது இல்லையா? அது சரி. இன்னைக்கு பனைய வெட்டி சாதம் வந்து வெட்டம் எடுக்கலாம். ஆமா, அதே இதை எரிக்கிறது எடுக்கலாம். எரிக்கிறது எடுக்கலாம். கறி 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 முட்டை. அந்த ஓலை ஓலை விழுது இல்லையா? ஆமா, ஓலை வந்து பெட்டி முடையலாம். பனங்காய் எடுக்க முடியாது. பத்தைக்கு எடுத்து தும்பு தும்பாகி அது எக்ஸ்போர்ட் போகுது. ஓ, அப்படியா? ரொம்ப இது பனைமரம் வந்து அவ்வளவு வருமானங்கள் இருக்கு. இதான இ பனை என்ன பண்ண ஈ ஒரு சாணத்தினுடோ இது நிற்கிற ஈ ஒரு பனைமரத்தினுள்ள வருமானம் எந்தக்கையாணுன்னு இது. ஈ பனைமரத்தினத்து ஒன்றும் வேஸ்ட் இல்ல. காரணம் இது களையான் ஒன்றும் இல்லை. காரணம் இதினத்தை தெங்கினேக்காட்டில் நம்ம நாட்டில் தெங்கினேக்காட்டிலும் ஏற்றவும் கூடுதல் பைச உண்டாக்கா பண்ண ஒரு கண்டாத்தொன்னும் ஒன்றும் இல்லை. பசே ஒரு ஈ ஒரு பனைமரத்தினத்து கிட்டுன சாதனங்கள் தேங்காய், நொங்கு, கிழங்கு, പിന്നെ അതുപോലെ എല്ലാ പിന്നെ പന ഓല അതുമാതിരി പിന്നെ ഇരുക്കിൽ അത് കഴിഞ്ഞിട്ട് എന്താ കരിമുട്ടത്തൊക്കെ അന്ത തടി ഇതെല്ലാം യൂസ് പണും. അപ്പൊ ഓക്കെ ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. പാത്ത ഓക്കെ ഓക്കെ എന്നാ. ഞാൻ ജസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ, ഇതേ സ്ഥലത്ത് എത്തിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് റൈറ്റിലേക്ക് നോക്കേണ്ടി വന്നു. അങ്ങനെയാണ് എനിക്കിത് സംഭവിച്ചത്. 100 വർഷമാണ് അന്ത മരം ഇപ്പിടിയേ നിൽക്കുന്നത്. വേറെ ഒന്നും അതിൽ പച്ചപ്പ് വരല, ഒന്നുമേ വരല. അതെ, 6 പേരും ഇതൊക്കെ 1000 പേരായിട്ട് തോന്നി.